നമസ്കാരം കുട്ടികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? ടീച്ചർ ഇന്ന് വരെ തന്ന നോട്ട് എല്ലാവരും എഴുതി പൂർത്തിയാക്കിയല്ലോ അല്ലേ? ഇന്ന് കേരള പാഠാവലിയിലെ ഒരു പുതിയ പാഠമാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓണത്തെക്കുറിച്ച് അറിയാമല്ലോ അല്ലേ? മലയാളികളുടെ ദേശീയോത്സവമാണ് ഓണം അല്ലേ? ഏറ്റുമാനൂർ സോമദാസന്റെ കവിതകൾ എന്ന പുസ്തകത്തിൽ നിന്നെടുത്ത ഓമനയുടെ ഓണം എന്ന കവിതയിലെ ഏതാനും വരികളാണ് പാഠഭാഗം. ഓണക്കാലത്ത് കുട്ടികൾക്കുണ്ടാകുന്ന ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമാണ് ഈ കവിതയിൽ വർണ്ണിക്കുന്നത്. മഞ്ഞക്കോടിയുമായെന്നച്ഛൻ പൊന്നോണത്തിനു വരുമല്ലോ, കരിമുകിൽ മൂടിയ വിണ്ണിൽ വെളിച്ചം കാവടി തുള്ളിയണഞ്ഞല്ലോ, മുറ്റം ചെത്തി വെടിപ്പാക്കേണം പുത്തൻ പൂക്കളമെഴുതേണം, ഓണത്തപ്പനെയൊത്ത നടുക്കായി ചാണം മെഴുകിയിരുത്തേണം, മഞ്ഞപ്പുടവയുടുക്കുമ്പോഴൻ ഭംഗി പറഞ്ഞാൽ തീരില്ല, തങ്കച്ചിറകു വിരുത്തി വരും ചെറുതുമ്പിക്കിത്രയും അഴകില്ല, ഉത്തുക്കുട പൊന്നാണെന്നാലും മുക്കുറ്റിക്കീകമയില്ല, കോളാമ്പിപ്പൂ ചാർത്തിടുമോണക്കോടിയും ഇതിനോടു പറ്റില്ല. ഓണക്കോടിയുമായി അച്ഛൻ വീട്ടിലേക്ക് വരുന്നതാണ് ഓമനയ്ക്ക് ഏറ്റവും വലിയ സന്തോഷം. കർക്കിടകത്തിലെ കാർമേഘങ്ങൾ മൂടിയ ആകാശത്ത് വെളിച്ചം വരുന്നത് പോലെയാണ് ഓമനയുടെ മനസ്സ് എന്ന് കവി പറയുന്നു. മുറ്റം ചെത്തി വൃത്തിയാക്കി ചാണകം മെഴുകി പൂക്കളമിട്ട് ഓണത്തപ്പനെ പ്രതിഷ്ഠിക്കുന്നതിന് ഓമന സന്തോഷത്തോടെ തയ്യാറെടുക്കുന്നു. ഈ ഓണത്തപ്പന് തൃക്കാക്കരയപ്പനെന്നും പേരുണ്ട്. കളിമണ്ണ് കൊണ്ടാണ് തൃക്കാക്കരയപ്പനെ ഉണ്ടാക്കുന്നത്. ഓണത്തപ്പനെ വരവേൽക്കാനാണ് പൂക്കളം ഒരുക്കുന്നത് എന്നാണ് സങ്കല്പം. മഞ്ഞ നിറത്തിലുള്ള ഓണക്കോടി ധരിക്കുമ്പോൾ തന്റെ സൗന്ദര്യം വർണ്ണിക്കാൻ കഴിയാത്തതാണെന്നും തങ്കച്ചിറകുള്ള തുമ്പികൾക്ക് പോലും അത്രയും സൗന്ദര്യം ഉണ്ടാവില്ലെന്നും ഓമന അഭിമാനം കൊള്ളുന്നു. പൊന്നിറമുള്ള മുത്തുക്കട ചൂടി നിൽക്കുന്ന മുക്കുറ്റിയും കോളാമ്പിപ്പൂ ചാർത്തിയ പ്രകൃതിയുടെ ഓണപ്പുടവയും അവളുടെ അഴകിനൊപ്പം എത്തുകയില്ലത്രേ. ഇനി നമുക്ക് കവിതയുടെ അടുത്ത ഭാഗം നോക്കാം. മടിയിലിരുത്തി കുഞ്ഞി കൈകളിൽ ഉരുളയുരുട്ടി തരുമച്ഛൻ, കായവറുത്തതു ഭരണിയിലാക്കി കലവറയിൽ വച്ചമ്മുമ്മ, ഓണസദ്യേതോർക്കും നേരം നാവിൽ കൊതിയുടെ പെരുവെള്ളം, മാമൻ കെട്ടിത്തരുമല്ലോ കിളിമാവിൻ കൊമ്പിൽ പൊന്നൂഞ്ഞാൽ, പഠിച്ച പാട്ടുകളെല്ലാം അപ്പോൾ പാടാൻ ഓർമ്മയിൽ വെക്കേണം, തൊട്ടാവാടിത്തൊടിയിൽ കിളിയാൻ തട്ടുകളിച്ചു തകർക്കേണം, ശർക്കരമാവൻ ചോട്ടിലൊരോമൽ പച്ചില മെത്ത വിരിക്കേണം, മെത്തയിലങ്ങനെ ചാഞ്ഞുകിടന്നൊരു മുത്തശ്ശിക്കഥ കേൾക്കേണം. അച്ഛൻ മടിയിലിരുത്തി ഭക്ഷണം നൽകുന്നതും അമ്മുമ്മ അടുക്കളയിൽ കായവർത്തത് സൂക്ഷിച്ചു വയ്ക്കുന്നതും ഓമനയെ കൊതിപ്പിക്കുന്ന ആഗ്രഹങ്ങളാണ്. വിഭവ സമൃദ്ധമായ സദ്യയെക്കുറിച്ച് പറഞ്ഞാൽ ഓമനയുടെ നാവിൽ കൊതികൊണ്ട് വെള്ളമൂറും. മാവൻ ചില്ലയിൽ മാമൻ കെട്ടിക്കൊടുക്കുന്ന ഊഞ്ഞാലാടുമ്പോൾ മുമ്പ് പഠിച്ച പാട്ടുകൾ പാടുന്നതിനു വേണ്ടി അവയൊക്കെ ഓമൻ ഓർത്തെടുക്കുകയാണ്. പറമ്പിൽ കിളിത്തട്ട് കളിക്കുന്ന കാര്യവും മാവൻ ചുവട്ടിലുരുക്കുന്ന പച്ചിലമെത്തയിൽ കിടന്ന് മുത്തശ്ശി പറയുന്ന കഥ കേൾക്കുന്നതും ഓമന സ്വപ്നം കാണുന്നു. പണ്ടുകാലത്ത് രണ്ട് സംഘങ്ങളായി തിരിഞ്ഞ് കളിച്ചിരുന്ന ഒരു നാടൻ കളിയായിരുന്നു കിളിത്തട്ട്. കവിതയിലെ ഓമന എന്ന പെൺകുട്ടിയിലൂടെ ഓരോ കൊച്ചുകുഞ്ഞിന്റെയും മനസ്സ് തന്നെയാണ് കവി നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഉത്സവാഘോഷങ്ങൾക്കായുള്ള കുട്ടികളുടെ താല്പര്യപൂർവ്വമുള്ള തയ്യാറെടുപ്പുകൾ കവിതയിൽ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും കവിത മനസ്സിലായോ? നിങ്ങൾ എല്ലാവരും കവിത നല്ലതുപോലെ വായിച്ച് ചൊല്ലി നോക്കണം. കൂടാതെ പാഠപ്രവർത്തനത്തിൽ നൽകിയിട്ടുള്ള കളി കണ്ടെത്താം, കഥ പറയാം എന്നീ രണ്ട് ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾ കണ്ടെത്തി നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതണം.
മാതാപിതാക്കളുടെ സഹായത്തോടു കൂടിയോ നിങ്ങൾക്ക് സ്വന്തമായോ കണ്ടെത്തി എഴുതാം. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.